بسم الله الرحمن الرحيم പടുത്തുയർത്തിയിടുന്നു, പേക്കുത്ത് കൊടിക്കുത്ത് നേർച്ച കഴിച്ചിടുന്നു. എന്തൊരു ഗതികേട്, മനുഷ്യരെത്തിയ വഴിക്കേട്, റബ്ബിനെ വിട്ടൊരു വഴിപാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم فإن شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا وويل لهم مما كتبت ايديهم وويل لهم مما يكسبون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള ഇരുമ്പുഴിയിലും പരിസരത്തുമുള്ള നാട്ടുകാരെ, മുജാഹിദ് പ്രവർത്തകരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാല മൗലീദുകളിൽ മധുഹുണ്ടോ ശിർക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് സംഘാടക സമിതി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാലകളും മൗലീദുമൊക്കെ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും പുണ്യകരമാണ്, അതിലെല്ലാം മഹാന്മാരുടെ മദഹാണ് അടങ്ങിയിട്ടുള്ളത്. മഹാന്മാരുടെ മദഹ് പറയൽ വലിയ ഇബാദത്താണ്. അതുകൊണ്ട് മൗലീദ് ഓതിയാൽ പുണ്യം കിട്ടും, മാല ചൊല്ലിയാൽ പുണ്യം കിട്ടും. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ അത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും നേർച്ചപ്പാട്ടായി പാടി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ സുന്നിയാണ് എന്നതിന്റെ അടയാളമാണ്. സുന്നി എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം സുന്നത്തിനെ പിൻപറ്റുന്നവൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആള് എന്നാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതാണിത്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ സുന്നിയാവുകയില്ല. കാരണം മുമ്പിവർ പാസാക്കിയ ഒരു പ്രമേയമുണ്ട് 1930s. 1983 ആണെന്ന് തോന്നുന്നു മലപ്പുറത്തു നടന്ന സമസ്തയുടെ പണ്ഡിത സമ്മേളനം, 50 കൊല്ലം മുമ്പുള്ള ആ പ്രമേയം ഒന്നുകൂടി ആവർത്തിച്ചു പാസാക്കി ഉറപ്പിച്ചു. ആ പ്രമേയത്തിൽ 10-20 സംഗതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാത്തവൻ സുന്നിയല്ലെന്നും അതെല്ലാം അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും അതൊക്കെ ബിദഅത്താണെന്നോ ശിർക്കാണെന്നോ തെറ്റാണെന്നോ പറയുന്നവൻ സുന്നിയല്ലെന്നും അവനെ ഖാളി സ്ഥാനത്തിനും ഖതീബ് സ്ഥാനത്തിനും പറ്റുകയില്ലെന്നും ആ യോഗം തീരുമാനിച്ചു. 30s നടന്ന സമസ്തയുടെ പ്രമേയമാണത്, 8th പ്രമേയം എന്ന് പറയും.
അത് 50 കൊല്ലം തികയുമ്പോൾ ആവർത്തിച്ച് പാസാക്കി. അതിൽ ന്യായീകരിച്ചിട്ടുള്ളതാണ് മംഗൂസ് മൗലിദ് പോലെയുള്ള മൗലിദുകളും മുഹയ്യദ്ദീൻ മാല പോലുള്ള മാലപ്പാട്ടുകളും. അതെല്ലാം സുന്നികൾ ചെയ്യേണ്ടതാണ്. അത് ശിർക്കാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞാൽ അവൻ സുന്നിയല്ല എന്ന്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം മുജാഹിദികൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളെല്ലാവരും പരലോകത്ത് വിജയം ലഭിക്കണം, കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് പരലോക വിജയത്തിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈമാൻ വേണം, ആ ഈമാനിനനുസരിച്ചുള്ള അമലു സാലിഹ് വേണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സത്യവിശ്വാസവും തദനുസൃതമായ സൽക്കർമ്മവും ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വിശ്വാസത്തിൽ വല്ല കലർപ്പുകളും ഉണ്ടായാലോ ആ വിശ്വാസം, ആ ഈമാൻ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉദാഹരണമായി ഈമാനിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ശിർക്കും കുഫറും. വല്ല ശിർക്കും നമ്മുടെ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുന്നതല്ല. ആ അമൽ തന്നെ ബാത്തിലായി പോകും, മറ്റ് അമലുകൾ പോലും ബാത്തിലാകാൻ അത് കാരണമായി തീരുകയും ചെയ്യും. മാത്രമല്ല ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിളാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്തിയാൽ, ശിർക്ക് വെച്ചാൽ, അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന് ചെന്നെത്താനുള്ള സങ്കേതം നരകമത്രേ, അക്രമികൾക്ക് യാതൊരു സഹായിയും ഇല്ല. അപ്പൊ ശിർക്ക് സംഭവിച്ചാൽ പാപങ്ങൾ ആ ശിർക്ക് പൊറുക്കുകയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ള അമലുകളെ അത് ബാത്തിലാക്കി കളയുമെന്ന് മാത്രമല്ല, അവസാനം കഠോരമായ നരകശിക്ഷയാണ്, സ്വർഗം അവർക്ക് ഹറാമാണ്. ആ തരത്തിലുള്ള ഗൗരവമേറിയ കാര്യമാണ് ശിർക്ക്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പണ്ടു മുതൽക്കേ പറഞ്ഞു പോന്നിട്ടുള്ളതാണ് മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ശിർക്ക്, അതുപോലെ തന്നെ ബിദഅത്ത്, അന്ധവിശ്വാസ അനാചാരങ്ങൾ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഈ മാല മൗലീദുകൾ അടങ്ങിയ സബീന കിതാബിന് വലിയ പങ്കുണ്ട്. മുസ്ലിമീങ്ങൾ ചൊല്ലുകയും പുണ്യമാണെന്നോർത്ത് ചൊല്ലിപ്പിക്കുകയും, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കായും കോയും എന്ന് പറഞ്ഞാൽ കാശും കൊടുക്കണം, വയറ് നിറയെ കോഴിയോണ്ട് സദ്യം കൊടുക്കണം, ഇതെല്ലാം കൊടുത്ത് ഉസ്താദന്മാരെ കൊണ്ട് ബഹുമാനപൂർവ്വം ചന്ദനത്തിരി കത്തിച്ചു വെച്ച് മുസല്ല വിരിച്ച് ഒന്നുണ്ടാക്കി വന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞ് കൈതയിൽ ടവലിട്ട് ചൊല്ലുന്ന സാധനം, അതിലൊക്കെ ഒരുപാട് ശിർക്കുണ്ട്, ഒരുപാട് കള്ളക്കഥകളുണ്ട്, ഒരുപാട് മദ്ഹേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള പലതും മദ്ഹിന് വിരുദ്ധമാണ്. ഇത് എത്രയോ കാലമായി മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അമലു സാലിഹ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞിട്ട്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ദീനിൽ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിച്ച സൽക്കർമ്മമാവുകയില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നു, വഹിയാകുന്ന എന്റെ അനുഗ്രഹം ഇതാ സമ്പൂർണമാക്കിയിരിക്കുന്നു. ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ആയത്തിറക്കി. അതിനുശേഷം വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് മുസ്ലിം ലോകം വന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞു പോരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ദീൻ പൂർത്തിയായി എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ ഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇതിലില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കാലത്തില്ലാത്തൊരു അമല്, റസൂലാണ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം എന്ന് പറഞ്ഞ 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാം, അന്ന് ഇല്ലാത്തൊരു അമല് ആരെങ്കിലും പുതുതായി ഈ ഇസ്ലാമിക സമൂഹത്തിൽ പ്രവർത്തിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പുണ്യം കിട്ടുമെന്ന വിചാരത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതൊക്കെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണോ അല്ലേ എന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ, പ്രവാചകൻ സഹസ്മയുടെ ഹദീസിലുണ്ടോ, സഹാബികൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് ഒരു കാര്യം ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട പുണ്യകർമ്മമാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇതാ ഇത് സഫർ മാസമാണ്. സഫർ പകുതിയായി ഏതാണ്ട് അടുത്ത മാസം റബീഉൽ അവ്വൽ ഉദിക്കുകയാണ്.
പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച മാസമാണ് എന്ന നിലക്ക് പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ മുസ്ലിയാക്കന്മാർ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദർസയിൽ കുട്ടികൾക്ക് കലാപരിപാടികൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. റബീഇന് സ്വാഗതം എന്ന് ചിലയിടത്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. റബീഇ ഗീതങ്ങൾ എന്ന പേരിൽ സീഡികളും അതുപോലെ തന്നെ കാസറ്റുകളും ഇറക്കിയിട്ടുണ്ട്. നബിദിന കഥാപ്രസംഗങ്ങൾ വിപണിയിലെത്തിയിട്ടുണ്ട്. എന്തിനാണിതൊക്കെ? പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. പ്രവാചകൻ ജനിച്ച മാസത്തിൽ അവർ നബിദിനാഘോഷം കൊണ്ടാടുകയാണ്. അതിനുവേണ്ടിയാണ് അവർ റബീഉൽ അവ്വൽ മാസത്തെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നത്. വാസ്തവത്തിൽ ഓരോ സത്യവിശ്വാസിയും പ്രവാചകനെ സ്നേഹിക്കണം. ആ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തർക്കമേ നിലനിൽക്കുന്നില്ല. കാരണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അവന്റെ രക്ഷിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിരിക്കണം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം, എന്നാലേ എല്ലാവരുടെയും ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെ റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ട്. ആ ഹദീസിൽ ഇമാം ബുഖാരി കൊടുത്ത തലക്കെട്ട് ബാബു ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ, പ്രവാചകനെ സ്നേഹിക്കൽ വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന് കാണിക്കുന്ന അധ്യായം. ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഇമാം നബവി കൊടുത്ത തലക്കെട്ട് ബാബു വുജൂബ് മഹബ്ബത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് സ്നേഹം വെക്കുക എന്നത് വാജിബാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ് പ്രവാചകനെ സ്നേഹിക്കണമെന്നത്. നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മുടെ വീടിനേക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും അതുപോലെ നാം ഈ ലോകത്ത് സ്നേഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ ഉപരിയായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന സംഗതിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുമായി സ്വന്തം ശരീരങ്ങളെക്കാളേറെ ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്കൂ, നമുക്ക് വാചകത്തിൽ വിവരിക്കാൻ സാധിക്കോ ഞാൻ എന്നെക്കാളേറെ നബിയെ സ്നേഹിക്കണം? ആലോചിച്ചു നോക്കൂ നിങ്ങള്, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാളേറെ അവർ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കാൻ അത് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ വാക്കുകൊണ്ട്? പക്ഷെ അങ്ങനെ സ്നേഹിച്ചാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉമർ റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് റസൂൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലെ അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി, നബിയെ നിങ്ങളാണ് എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം എന്നെ കഴിച്ചാൽ. അപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ പിന്നെ നിങ്ങളെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദിഹി അതാകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തെക്കാളേറെ പ്രിയപ്പെട്ടവനാകണം. അള്ളാഹുവാണ് സത്യം, അങ്ങനെ ആയാലേ നിങ്ങളെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പോഴാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്, എന്നാൽ ഇവിടെ വെച്ച് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു നബിയേ, അവിടുന്നാണ് എനിക്ക് എന്റെ ശരീരത്തെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ഇപ്പോഴാണ് ഉമറെ നിങ്ങളെ ഈമാൻ പൂർത്തിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും തർക്കമല്ല. പിന്നെ എവിടെയാ തർക്കം? എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അതാണ് തർക്കം. ഒരു കൂട്ടർ പറയുന്നു, റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടണം, അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്തി പറയണം, ഗദ്യപദ്യ സമ്മിശ്രമായ മൗലീദുകളെ അത് വീട്ടിൽ വെച്ചും മദ്രസയിൽ വെച്ചും പള്ളിയിൽ വെച്ചും റോട്ടിൽ വെച്ചും ഒക്കെ പാടണം, മീലാദ് ജാഥകളും മീലാദ് പ്രഭാഷണങ്ങളും മീലാദ് മീറ്റും സംഘടിപ്പിക്കണം. ഇതാണ് ഇവിടുത്തെ സമസ്തക്കാരിൽപ്പെട്ട എ പി ആയാലും ഇ കെ ആയാലും സംസ്ഥാന ആയാലും അതുപോലെ തന്നെ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയ ദക്ഷിണ കേരള ജമിയത്തുള്ള മക്കാരും എല്ലാവരും വാദിക്കുന്നത് ഇതാണ്. അതിനനുകൂലമായ നിലപാട് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും വെച്ചു പുലർത്തുന്നത്. മൗലിദ് ആഘോഷിക്കുന്നതിനെ എതിർക്കേണ്ടതില്ല, വേണമെങ്കിൽ അതിനോട് സഹകരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഭൂരിപക്ഷത്തിനനുസരിച്ച് ചെയ്യാം. ഭൂരിപക്ഷം മൗലിദ് കൊണ്ടാടുന്നവരാണോ അവരൊപ്പം നിൽക്കുക, അല്ല ഭൂരിപക്ഷം അതിനെ എതിർക്കുന്നവരാണോ അവരൊപ്പം നിൽക്കുക. കാരണം ഇതെല്ലാം ശാഖാപരവും നിസാരവുമായ സംഗതികളാണ് എന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയും പലപ്പോഴും തബ്ലീഗുകാരും എത്തിപ്പെട്ടിട്ടുള്ളത്.
എന്നാൽ മുജാഹിദുകൾ പറയുന്നു ഇത് തനിച്ച ബിദഅത്താണ്. ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്തതും ദീനിൽ പിൽക്കാലത്ത് കടന്നുകൂടിയതുമാകുന്നു. അത്